പശുക്കളിൽ ചർമ്മമുഴ രോഗം വ്യാപിക്കുന്നു. മനുഷ്യരിലെ വസൂരി രോഗം പോലെ പശുക്കളെ ബാധിക്കുന്ന ഈ രോഗം കണ്ടെത്തിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് ആളുകൾ. അതേസമയം മനുഷ്യരിലേക്ക് രോഗം പടരില്ലെന്നത് ആശ്വാസത്തിന് വകതരുന്നു. മനുഷ്യരിലെ വസൂരി രോഗം പോലെ പശുക്കളെ ബാധിക്കുന്ന ചർമ്മമുഴ രോഗം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലും വ്യാപിക്കുന്നു. ആഫ്രിക്കൻ വൻകരയിലെ സാംബിയ, എത്യോപ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ലംബി സ്കിൻ ഡിസീസ് എന്ന രോഗം ഇസ്രായേലിലും നാശം വിതച്ച ശേഷമാണ് ഇപ്പോൾ കേരളത്തിലെത്തിയത്. പശുക്കൾ തീറ്റയെടുക്കാതെയാകുക, പാലു വറ്റിപ്പോകുക, ഗർഭമലസൽ എന്നിങ്ങനെയാണ് രോഗത്തിന്റെ ഫലം. പോക്സ് കുടുംബത്തിലെ കാപ്രിപോക്സ് ഇനത്തിൽപ്പെട്ട LSD വൈറസ് പരത്തുന്ന സാംക്രമിക രോഗമാണിത്. പശുക്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെന്നതിനാൽ മനുഷ്യർക്ക് രോഗം ഭീഷണിയല്ല. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ളതിനാൽ ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട പാലക്കാട്, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്ന് ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി ലാബിലേക്ക് പരിശോധനയ്ക്കയച്ച് ഫലം പോസിറ്റീവായതോടെയാണ് കേരളത്തിലും രോഗം സ്ഥിരീകരിച്ചത്. 2 ക്ഷീരസഹകരണ സംഘങ്ങളുള്ള വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ 1000 പശുക്കളുണ്ട്. പല പശുക്കൾക്കും രോഗലക്ഷണം കണ്ടുതുടങ്ങിയതോടെ കർഷകർ ആശങ്കയിലായെന്ന് വട്ടംകുളം സംഘം പ്രസിഡന്റ് പത്തിൽ അഷ്റഫ് പറയുന്നു. ചർമ്മമുഴ എന്ന പേരിൽ വ്യാപകമായ രീതിയിലുള്ള ഒരു പ്രത്യേകതരം അസുഖം കന്നുകാലികൾക്കിടയിൽ പിടിപെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാദ്യമായിട്ട് പാലക്കാടാണ് ഇതിൻ്റെ പ്രഭാക കേന്ദ്രമെന്ന് പറയുന്നത്. പാലക്കാട് നിന്നാണ് ആദ്യം കണ്ടത്. പിന്നീട് തൃശ്ശൂരിലേക്കും തൃശ്ശൂരിനൊക്കെ മലബാർ പ്രദേശത്തേക്കൊക്കെ വ്യാപിച്ചു. ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ അസുഖം കന്നുകാലികളെ പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മനുഷ്യർക്കുണ്ടാകുന്ന ഈ ചിക്കൻ പോക്സ്, വസൂരി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം അസുഖമാണ്. ചെറിയ കുമിളകളായിട്ട് രൂപാന്തരപ്പെടുകയും ആ കുമിളകൾ പൊട്ടി വ്രണമായി രക്തമൊലിച്ച് പഴുപ്പായി പനിയായി മാറുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇത് കന്നുകാലികളിൽ എത്തുമ്പോൾ ഉള്ളൊരു വ്യത്യാസം, കന്നുകാലികളുടെ പാലിൻ്റെ അളവ് കുത്തനെ പാല് ചുരത്തുന്നത് കുറയും, പ്രതിരോധ ശേഷി കുറയും, ഈ പനിയും ഈ നീർക്കെട്ടും ഈ നീരൊലിപ്പൊക്കെ കൂടുതൽ ദിവസം നിലനിന്നാൽ കാൽസ്യം കുറഞ്ഞിട്ട് പശുക്കളൊക്കെ തളർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ജീവൻ രക്ഷിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് മാറിപ്പോകും. അപ്പോൾ ഇതിന് ഫലപ്രദമായ രീതിയിലുള്ള പ്രതിരോധ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ പ്രതിരോധ കുത്തിവെപ്പ് ആരംഭിച്ചിട്ടുണ്ട്, വളരെ വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കൂടുതൽ അസുഖം കണ്ടുവരുന്ന പ്രദേശങ്ങളിലേക്ക് ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ആ മേഖലകളിൽ പ്രത്യേക പാക്കേജ് ഗവൺമെൻറ് വെറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും. ഇങ്ങനെ സംഭവിക്കുന്ന പശുക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാൽ ചുരത്തുന്നത് കുറയും, ഭാവിയിൽ ഗർഭധാരണ പിന്നെ ഉദ്ധാരണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളിൽ വന്ന് വലിയ നഷ്ടം കർഷകർക്ക് ഇതിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രോഗം കൂടിയതോടെ സംഘത്തിൽ ലഭിക്കുന്ന പാലിൻ്റെ അളവ് പ്രതിദിനം കുറയുന്നതായും അദ്ദേഹം പറഞ്ഞു. NCV ന്യൂസ്, എടപ്പാൾ.